പ്രഭാതത്തിൻ്റെ ആലസ്യം വിട്ട് ഒരു തണ്ണീർത്തടം ഉണരുകയായി. കായലും കരയും സമ്മേളിക്കുന്ന ആഴം കുറഞ്ഞ ജലസ്ഥലികളിലെ സ്വാഭാവിക വനങ്ങളാണ് കണ്ടൽക്കാടുകൾ. ഏറ്റിറക്കങ്ങളുടെ ആന്തോളനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ചെളിമണ്ണിൽ വേരുപടർത്തി പച്ചവിരിച്ചു നിൽക്കുന്ന ഈ ആവാസ വ്യവസ്ഥയോട് തീരജീവിതം കടപ്പെട്ടിരിക്കുന്നു. ജീവൻ ആദ്യമായി കടൽ വിട്ട് കരയേറിയത് കണ്ടൽക്കാടിൻ്റെ സുരക്ഷയിലേക്കായിരിക്കണം. ഈ പുരാതന സ്മൃതി കൊണ്ടായിരിക്കണം ഞണ്ടുകളും മത്സ്യങ്ങളും കണ്ടൽ ചെടിയുടെ വേരുപടലങ്ങളെ ഈറ്റില്യങ്ങളായി തിരഞ്ഞെടുത്തത്. കടലാക്രമണങ്ങളെയും ചുഴലിക്കാറ്റുകളെയും ചെറുത്തു നിൽക്കാൻ കണ്ടൽക്കാടുകളോളം പോരുന്ന മറ്റൊന്നുമില്ല തീരത്ത്. ശ്വസനവേരുകളും താങ്ങുവേരുകളും അന്യോന്യബദ്ധരായി പണിതുയർത്തിയ ഈ മതിൽക്കെട്ടുകൾക്കുള്ളിൽ തീരം സുരക്ഷിതമാണ്. മനുഷ്യനിർമ്മിതമായ കരിങ്കൽ ഭിത്തികളും പുലിമുട്ടുകളും ഒരിക്കലും ഇവയ്ക്ക് പകരമാവുന്നില്ല. കാലാവസ്ഥാ മാറ്റങ്ങളും ആഗോളതാപനവും കേരള സംസ്ഥാനത്തിലെ കടലോര ജനപഥങ്ങളുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകും. കണ്ടൽക്കാടുകളും തണ്ണീർത്തടങ്ങളും സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യമേറ്റുന്നു ഇത്. വേനൽ കനക്കുന്നതോടെ ഇടനാടൻ കുന്നുകളിലെ ജലാശയങ്ങൾ വറ്റുന്നു. സമൃദ്ധിയുടെ തിരുവോണക്കാലമകന്ന നീർപക്ഷികൾക്ക് കാലവർഷം എത്തും വരെ കണ്ടൽ ചതുപ്പുകൾ മാത്രമാണ് ആശ്രയം. വേലിയേറ്റങ്ങളിലൂടെ കടലും വിരാമമില്ലാത്ത ഒഴുക്കിലൂടെ പുഴയും ജൈവാംശങ്ങൾ നൽകി പോഷിപ്പിച്ച ആവാസമാണ് കണ്ടൽക്കാടുകൾ. നീലഹരിത പായലുകളും സൂക്ഷ്മജീവികളും പോളിക്കീറ്റ് മണ്ണിരകളും ഫിഡിലർ ഞണ്ടുകളും കായൽ കക്കകളും ചേർന്നൊരുക്കുന്ന ഭക്ഷ്യസമൃദ്ധിയിൽ ചിറകുള്ള ചങ്ങാതിമാരുടെ കൂട്ടുജീവിതം. ഇരതേടലിലെ പാരസ്പര്യങ്ങൾ, ഇടത്താവളങ്ങളെ ആഘോഷമാക്കുന്ന ദേശാടനക്കിളികളുടെ ചടുല താളങ്ങൾ, കടലിനും കരയ്ക്കുമിടയിലെ ജീവീയവും അജൈവവുമായ എല്ലാറ്റിനെയും ബന്ധിപ്പിക്കുന്ന ബയോ ജിയോ കെമിക്കൽ ചാക്രികത ഭൂമിയുടെ രക്തപ്രവാഹമായി ഇവിടെ ഒഴുകി നീങ്ങുന്നു. ഈ
ഞെണ്ടുകൾക്കും എരണ്ടകൾക്കും നീലക്കോഴികൾക്കുമൊപ്പം ജീവനോപാധികൾ തേടുന്ന മനുഷ്യനും ഈ ഊർജ പരിവൃത്തിയുടെ ഭാഗമാകുന്നു. കണ്ടൽക്കാടുകൾക്കിടയിൽ ശുദ്ധജലം കാത്തുവച്ചിരിക്കുന്ന തെക്കുംപാട് കാവിലെ തീർത്തക്കിണർ, ഉപ്പുവെള്ളക്കയറ്റത്തെ തെളിനീരുറവ കൊണ്ട് പ്രതിരോധിക്കുന്ന ഇത്തരം നാട്ടുനന്മകൾ സംരക്ഷിക്കപ്പെടണം. കണ്ണൂർ ജില്ലയിലെ കുഞ്ഞിമംഗലം, കേരളത്തിലെ ഏറ്റവും സമൃദ്ധമായ കണ്ടൽ വനങ്ങൾ ഇവിടെയാണ്. സീക്ക്, WTI, ഒരേ ഭൂമി ഒരേ ജീവൻ തുടങ്ങിയ പരിസ്ഥിതി സംഘടനകൾ ഇവിടെ സ്വകാര്യ കണ്ടൽ വനങ്ങൾ വിലക്ക് വാങ്ങി സംരക്ഷിച്ചിരിക്കുന്നു. ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തുന്നു. പ്രകൃതിബോധത്തിൻ്റെ പുതു ചുവടുവെപ്പുകൾ. പനിച്ചുകൊള്ളുന്ന ഭൂമിക്ക് ഉപ്പട്ടിയുടെയും പൂക്കണ്ടലിൻ്റെയും പച്ചിലച്ചാർത്തുകൾ കൊണ്ടൊരു ഔഷധലേപം. പ്രകൃതിനാശത്തിൻ്റെയും പാരിസ്ഥിതിക ദുരന്തങ്ങളുടെയും ഈ കാലം ഇതാണ് നമ്മോട് ആവശ്യപ്പെടുന്നത്.